നമസ്തേ. ഇന്നത്തെ പ്രഭാത ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ മനുഷ്യരിലും ഓരോരോ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആരും ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മോചിതരല്ല. ഒരുപക്ഷെ വ്യക്തിപരമായ ചില ഉത്തരവാദിത്തങ്ങളായിരിക്കാം, കുടുംബത്തിലുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തമായിരിക്കാം, അതുമല്ലെങ്കിൽ ജോലിയിലുള്ള ഭാരിച്ച ഉത്തരവാദിത്തമായിരിക്കാം. എന്നാൽ നമ്മിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായി ചെയ്യുക എന്നത് ഒരു വലിയ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ ഒരു കൂട്ടരുണ്ട്, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരെ നമുക്ക് കാണുവാൻ കഴിയും. ഒരു രസകരമായ കഥയുണ്ട്. വീട്ടിലെ സ്വത്ത് ഭാഗം വയ്ക്കുകയാണ്. ഭാഗം വെച്ചപ്പോൾ ചേട്ടൻ അനിയന്മാർ, അവർ നാല് പേരാണ്, നാല് പേർക്കും തുല്യമായി എല്ലാം ഭാഗം വെച്ചു. ആ വീട്ടിലൊരു പൂച്ചയുണ്ടായിരുന്നു, അതിനെയും അവർ ഭാഗം വെച്ചു. മുറിച്ച് അല്ല അവർ ഭാഗം വെച്ചത്, അതിൻ്റെ നാല് കാല് ഓരോ ചേട്ടൻ അനിയന്മാർക്കായി ഭാഗിച്ചു കൊടുത്തു. ഒരു ദിവസം ഈ പൂച്ച എവിടെയോ വീണ് അതിൻ്റെ ആ മുന്നിലുള്ള ഒരു കാലിന് സാരമായ പരുക്കു പറ്റി. അത് ഏറ്റവും മൂത്ത സഹോദരന് വേണ്ടി ഭാഗം വെച്ചിരുന്ന കാലായിരുന്നു. അദ്ദേഹം വളരെ ശ്രദ്ധയോടെ ആ പൂച്ചയുടെ കാലിൽ കുഴമ്പൊക്കെ ഇട്ട് അതിന് മരുന്നൊക്കെ ചെയ്ത് അതിനിങ്ങനെ ഒരു തുണി കൊണ്ടിങ്ങനെ കെട്ടിവെച്ചു. പൂച്ച ഒരു ദിവസം ഇങ്ങനെ വിശ്രമിക്കുകയായിരുന്നു ഒരു തീയുടെ അടുത്ത്. അബദ്ധവശാൽ ഈ തീ ഈ തുണിയിൽ പടർന്നു പിടിക്കുകയും പൂച്ചയുടെ കാലിൽ കെട്ടിവെച്ചിരുന്ന ആ ഒരു ബാൻഡേജിൽ മുഴുവൻ തീയായി. വെപ്രാളം കൊണ്ട് പൂച്ച ആ വീടും മുഴുവൻ ഓടി നടന്നു. ഫലത്തിൽ ആ വീട് അഗ്നിക്കിരയായി. അവസാനം ഇവർ നാലു പേരും കൂടി വലിയ വഴക്കാണ് പിന്നീടുണ്ടാകുന്നത്. ചേട്ടൻ്റെ ഉടമസ്ഥതയിലുള്ള ആ കാലിനാണ് തീ പിടിച്ചത്, അതുകൊണ്ട് ആ തീയാണ് ഇവിടെ മുഴുവൻ അഗ്നി പടർത്തിയതും, അതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടം തരണമെന്ന് താഴെയുള്ള മൂന്നനുജന്മാർ ചേട്ടനോട് വാദിച്ചു. ചേട്ടൻ വിട്ടുകൊടുത്തില്ല. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു, ശരിയാണ്, സുഖമില്ലാത്ത ആ കാലിനെ ഞാൻ ആണ് ശുശ്രൂഷിച്ചത്, എന്നാൽ ഇവിടെ മുഴുവൻ ഓടി നടന്നത് ബാക്കിയുള്ള മൂന്ന് കാലുകളാണ്. അങ്ങനെ ഇവർ തമ്മിൽ വാഗ്വാദം വർദ്ധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥ. ഒന്നിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആരും തയ്യാറല്ല. ഒരാളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് മറ്റൊരാളുടെ തലയിലേക്ക് കെട്ടിവെക്കുവാൻ നാം ഓരോരുത്തരും വളരെയേറെ പാടുപെടുന്നുണ്ട്. ഈ നിലപാടുകൾ ഒരിക്കലും നമ്മെ പുരോഗതിയിലേക്ക് കൊണ്ടുപോവുകയില്ല. ആയതുകൊണ്ട് നമുക്ക് ഇന്ന് ഇപ്രകാരം ചിന്തിക്കാം. നമ്മെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങൾ ഭംഗിയോടെ നമുക്ക് ചെയ്തു തീർക്കാം. മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുവാനല്ല നമ്മെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അതായിരിക്കട്ടെ ഇന്നത്തെ ദിവസത്തെ ഈ നല്ല ചിന്ത. എല്ലാ ദിവസത്തെയും പോലെ എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്.